എല്ലാവർക്കും ബോണ്ടി ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോ ലെസണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്ലസ് വൺ ഫോക്കസ് ഏരിയ ബേസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുവോളജിയിലെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഏകദേശം 4 മാർക്കാണ് നോർമലി ഇതിൻ്റെ കിട്ടുന്ന വെയിറ്റേജ്. അപ്പോൾ ടോട്ടൽ ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ വെച്ച് ഇരട്ടി മാർക്കാകുമ്പോൾ 8 മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എപ്പിത്തീലിയൽ ടിഷ്യൂ, അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂ, കുറച്ച് കണക്റ്റീവ് ടിഷ്യൂ, മസിൽ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ, ഈ 4 ടിഷ്യൂ, നമ്മുടെ കോക്രോച്ചിൻ്റെ എലിമെൻ്ററി കനാലും അതിൻ്റെ വിഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് 8 മാർക്ക്, ഇത്രയും കുറച്ച് ഷുവർ ഷോട്ടാണ്, ഷുവറായിട്ട് കിട്ടുന്ന ഇത്രയും ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി നമുക്ക് 8 മാർക്കിൻ്റെ സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ടഫായിട്ടുള്ള ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഒഴിവാക്കാൻ സാധിക്കും ഈ ഒരു ചാപ്റ്ററുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് നല്ല എളുപ്പമുള്ള വളരെ കുറച്ച് ടോപ്പിക്ക് മാത്രമുള്ള പാഠമാണ്. അതുകൊണ്ടാണ് ഇത് ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും നല്ലൊരു ചാപ്റ്ററാണ്. അതായത് ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല, അല്ലെങ്കിൽ പഠിച്ച് കുറച്ചേ ആയുള്ളൂ, ഏതെങ്കിലും സെലക്ട് ചെയ്ത് പഠിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററും കൂടിയാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇത് പഠിക്കാനുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മുടെ പ്ലേലിസ്റ്റിൽ കാണും, അതിൽ നിന്ന് നിങ്ങൾ ഈ ലിങ്ക് എടുത്ത് അതും കൂടെ ഒന്ന് പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ സപ്പോർട്ട് ചെയ്യാനും ഇതുവരെ തുടങ്ങാത്തവർക്ക് വേണ്ടിയുള്ള ക്യാപ്സുകളോട്ടും മറ്റ് മെറ്റീരിയൽസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ പ്രീവിയസ് ഇയർ, അതായത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നും പറയുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്തിട്ടാണ് കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപകാരം അതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഈ ചാനലിനെ പറ്റി നിങ്ങൾക്ക് എന്തോ ആവാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണാം. എന്തായാലും ആ അഭിപ്രായങ്ങളെല്ലാം നമുക്ക് താഴെ ഒരു കമൻ്റായിട്ട് ചെയ്യുക, എന്തെങ്കിലും എക്സ്പ്ലനേഷൻ, അങ്ങനെ എന്ത് വേണം, പോസിറ്റീവ് ആയിട്ട് നെറ്റിവിടെ നോ വറീസ്, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്നില്ല, അതിനുള്ള എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓർഗനൈസേഷൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇൻ കോക്രോച്ചസ്, കോക്രോച്ചിന് എ സ്പെഷ്യൽ മോഡ് ഓഫ് ഫിഷ്നിസ് നോട്ടീസ്, ഒരു പ്രത്യേക തരം കാഴ്ചയാണുള്ളത്. ഇത് 2017 ജൂലൈ എക്സാമിന് ചോദിച്ച 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചോദ്യം, അതിൽ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, റൈറ്റ് സ്പെഷ്യാലിറ്റി ഫിഷ് ഇൻ കോക്രോച്ച്, കോക്രോച്ചിൻ്റെ കാഴ്ചയ്ക്കുള്ള സ്പെഷ്യാലിറ്റി എന്താണ്. 2, നെയിം ദ ഓർഗൻ ആൻഡ് ഇറ്റ്സ് ബേസിക് യൂണിറ്റ്സ്, ഏതാണ് ഓർഗൻ, അതിൻ്റെ ഏത് യൂണിറ്റുകളാണ് എന്താണ് ഈ കാഴ്ച എന്ന ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്, ഇതാണ് ചോദ്യം. എന്താണ് ഈ കോക്രോച്ചിൻ്റെ വിഷൻ്റെ പ്രത്യേകത. 2, ഈ വിഷന് സഹായിക്കുന്ന ഓർഗൻ ഏതാണ്, അതിൻ്റെ ബേസിക് യൂണിറ്റിൻ്റെ പേരെന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോക്രോച്ചിൻ്റെ വിഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, കോക്രോച്ചിൻ്റെ വിഷൻ്റെ സ്പെഷ്യാലിറ്റി ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് വിഷനാണ്, നമ്മളതിനെ മൊസായിക്ക് വിഷൻ എന്ന് പറയും. കാര്യം ഇതിൻ്റെ വിഷ്വൽ ഓർഗൺ എന്ന് പറഞ്ഞ ഐ ആണ്. ഈ ഐ നിർമ്മിച്ചിരിക്കുന്നത് 2000 മുതൽ 3000 യൂണിറ്റുകൾ കൊണ്ടാണ്. ഈ യൂണിറ്റുകൾ നമ്മൾ ഒമറ്റിഡി എന്ന് പറയും. ഈ ഒമറ്റിഡി തന്നെ ഒരു കൂട്ടം ഓരോ കുഞ്ഞ് ഒമറ്റിഡിയിലും ഓരോ ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ 10-2000 ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ റെസല്യൂഷൻ കുറവായിരിക്കും, പക്ഷേ ആക്യുറസി കൂടുതൽ. അതായത് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മൾ ശ്രമിച്ചാൽ മതി, പാറ്റയോ മറ്റോ ഒക്കെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൈ ഓങ്ങുന്നതിനുള്ളിൽ അവർ രക്ഷപ്പെടാം. അത് ഈ ഒരു പ്രത്യേക തരം വിഷൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വരെ, അത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇങ്ങനൊരു ചോദ്യം വരെ, ഇതൊരു നമ്മുടെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, 2 മാർക്കിനുള്ളതാണ്, HSC 2016 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ഒബ്സർവ് ദ ഫോളോയിങ് ചാർട്ട്, ഈ ചാർട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൽ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ ആൻസർ കൊടുക്കുക. അതായത് എയും ബിയും കൊടുക്കുക. നമ്മൾ നോക്കുന്നു ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം 2 തരത്തിലുണ്ട്, യൂണിസെല്ലുലാറും മൾട്ടിസെല്ലുലാറും. ചോദിച്ചിരിക്കുന്ന എ പാർട്ട് എന്താണ്, യൂണിസെല്ലുലാർ ഒരു എക്സാമ്പിൾ. മൾട്ടിസെല്ലുലാർ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, എൻഡോക്രൈനും 2-ാമത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ലിവറാണ് അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്താണ്, യൂണിസെല്ലുലാർ ഗ്ലാൻഡിനൊരു എക്സാമ്പിൾ പറയും. യൂണിസെല്ലുലാർ ഗ്ലാൻഡിനൊരു എക്സാമ്പിൾ ഗോബ്ലറ്റ് സെൽസ് ഒരു എക്സാമ്പിളാണ്. ഇനി 2-ാമത്തെ നോക്കൂ, എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, മൾട്ടിസെല്ലുലാർ ഗ്ലാൻഡ് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, എൻഡോക്രിനും 2-ാമതായിട്ടാണ് എൻഡോക്രിനും എക്സോക്രിൻ ഗ്ലാൻഡുമായിട്ട്. എൻഡോക്രിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്രീഷൻ നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് വരുന്നത്. എക്സോക്രിൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാലോ, അതിന് സ്വന്തമായിട്ട് ഡക്റ്റുകളുണ്ട്, ആ ഡക്റ്റ് വഴിയാണ് അവരുടെ സെക്രീഷൻസ് പുറത്തേക്ക് വിടുന്നത്. യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ സെല്ല് തന്നെ ഒരു ഗ്ലാൻഡായിട്ട് ഒരു പർട്ടിക്കുലർ കമ്പോണൻ്റ് സെക്രീറ്റി. ആൻ എക്സാമ്പിൾ ഗോബ്ലറ്റ് സെൽസ് ആണ്. ഇനി അടുത്ത ചോദ്യം,
ഒറ്റ അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരൊറ്റ ഇതിനൊരു ഒരു സിംഗിൾ വേർഡ് ആൻസർ മാത്രം കൊടുത്ത ഒരു വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോഴും പറയുന്നു, എട്ട് മാർക്ക് നമുക്ക് നേടാൻ എട്ട് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്, എന്നാൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. ആരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ആരും നിങ്ങൾ വിടരുത്. ഈ ഒരു ചാപ്റ്റർ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതിൻ്റെ ഡയഗ്രാമും എല്ലാം നോക്കി പഠിക്കുക. ഓക്കെ, ചോദ്യം ഇതാണ്, നെയിം ദ കണക്റ്റീവ് ടിഷ്യൂ ലൊക്കേറ്റഡ് മെയിൻലി ബിനീത്ത് ദ സ്കിൻ വിച്ച് ഈസ് സ്പെഷ്യലൈസ്ഡ് സ്റ്റോർ ഫാറ്റ്. തൊക്കിനടിയിൽ, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ കാണപ്പെടുന്ന കൊഴുപ്പ് സംഭരിക്കുന്ന ടിഷ്യൂവിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂവിൻ്റെ പേരെന്താണ്? ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പേര്? ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പേരാണ് അഡിപോസ് ടിഷ്യു. ഇനി അടുത്ത് നോക്കാം, വിച്ച് ഓർഗൺ ഹെൽപ്സ് ഇൻ ഗ്രൈൻഡിങ് ഫുഡ് ഇൻ കോക്രോച്ച്? അതായത് പാറ്റയുടെ ഏത് അവയവമാണ് ഭക്ഷണം അരയ്ക്കാൻ സഹായിക്കുന്ന അവയവം? ഇതും സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജും കൂടെ ഉള്ളത്, നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ ക്രോപ്പ്, ബി റെക്റ്റം, സി ഹെപ്പാറ്റിക്, സിക്ക് ഡി ഗിസാഡ്. ഏതാണ് പാറ്റയുടെ ഏത് അവയവമാണ് ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നത്? അപ്പോൾ ആൻസർ ഇതാണ്, ഗിസാഡാണ് ആൻസർ. ഓപ്ഷൻ ഡി ഗിസാഡാണ് എന്താണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കിയില്ലെങ്കിൽ വളരെ സിമ്പിളായൊരു നോട്ടുള്ള ഒരു സിമ്പിളായ നോട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ആനിമൽസിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് നമ്മുടെ പ്ലസ് വൺ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ്. നിങ്ങൾ ഈ അതിൽ ഓടുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കൊടുത്തിരുന്നു, അതിൽ ഈ ഒരു ചാപ്റ്റർ പോയി നിങ്ങൾ കണ്ടിട്ട് വരിക. അതിൽ തന്നെ ആ നോട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തിരി കൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വെർഷൻ വേണമെങ്കിൽ ക്യാപ്സ്യൂൾ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ ഇതിന് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് ഫൈൻഡ് എ സ്യൂട്ടബിൾ വേർഡ് ഫോർ ഫോർത്ത് പ്ലേസ്. ആദ്യത്തെ രണ്ട് ഒരു ആദ്യത്തെ പേരിലുള്ള രണ്ട് വാക്കുകൾ നമ്മൾ നോട്ട് അതായത് അതിൻ്റെ അതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയ ശേഷം അടുത്ത പേരിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം എല്ലാ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നു, സ്കെൽട്ടൽ മസിലിനെ ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെൻഡൻ എങ്കിൽ ഒരു ബോണും മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂവിൻ്റെ പേരെന്ത്? സ്കെൽട്ടൽ മസിലും ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ടെൻഡൻ ആണെങ്കിൽ ബോണിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? ബോണിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? ബോണിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂ ലിഗമെൻ്റ് ആണ്. തിരിഞ്ഞു പോകരുത്. ഈ ഒരു ചോദ്യം പലരും തലതിരിച്ചെഴുതുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ബോൺ ടു ബോൺ ലിഗമൻ, സ്കെൽട്ടൽ മസിൽ ടു ബോൺ ടെൻഡൻ. തെറ്റിക്കരുത്. അടുത്ത ചോദ്യം, സെൽ ദാറ്റ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ന്യൂറോൺസ് ഇൻ നെർവസ് സിസ്റ്റം. ന്യൂറോൺസിനെ നെർവസ് സിസ്റ്റത്തിലുള്ള സിംഗിൾസ് നെർവസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റായ ന്യൂറോണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സെൽസിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആ സെൽസിൻ്റെ പേര്? ഒരു വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു സിംഗിൾ വേർഡ് ആൻസർ മാത്രം കൊടുത്താൽ മതി. അത് എന്ത് സെല്ലാണ് ന്യൂറോൺ നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സെല്ലിൻ്റെ പേര്? ന്യൂറോഗ്ലിയൽ സെൽ. എന്താണ് ന്യൂറോഗ്ലിയൽ സെൽ? ഇനി അടുത്ത്, സയൻറ്റിഫിക് നെയിം ഓഫ് കോക്രോച്ചൻസ്. കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിം പെരിപ്ലാനേറ്റ അമേരിക്കാന എന്നാണ്. എന്താണ് കോക്രോച്ചിൻ്റെ സയൻറ്റിഫിക് നെയിം? പെരിപ്ലാനേറ്റ അമേരിക്കാന. ഇനി അടുത്ത്, നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആദ്യം തന്നിരിക്കുന്ന രണ്ട് പദങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം അടുത്ത പേരിൻ്റെ വിട്ടുപോയ അല്ലെങ്കിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ തന്നിട്ട് ഗോബ്ലെറ്റ് സെല്ല് ഒരു യൂണിസെല്ലാർ ഗ്ലാൻഡ് ആണെങ്കിൽ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിന് ഒരു ഉദാഹരണം പറയാനാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സിംഗിൾ വേർഡ് ആൻസർ ആണ്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിന് ഉദാഹരണം ഏതാണ്? സലൈവറി ഗ്ലാൻഡ്. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം ഏതാണ്? സലൈവറി ഗ്ലാൻഡ്. ഇനി ഇങ്ങനെയുള്ള ചോദ്യവും ചോദിക്കാം. ഓഡ് വൺ ഔട്ട്, ഇതിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പിൽ പെടാത്തത് ആരാണ്, അതിൻ്റെ റീസണും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് തന്നിട്ടിരിക്കുന്ന നാല് ടിഷ്യൂസിൻ്റെ പേര് എഴുതിയിട്ടുള്ള ടെൻഡൻ ഉണ്ട്, ന്യൂറോൺ ഉണ്ട്, ബ്ലഡ് ഉണ്ട്, എയർലാർ ടിഷ്യൂ ഉണ്ട്. ഇതിലേതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്? ഓഡ് വൺ, ഐഡൻറ്റിഫൈ ദ ഓഡ് വൺ. ഇത് ഈ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? എന്തുകൊണ്ട് ഈ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ടിഷ്യൂസിൽ ആ ഒരു ടിഷ്യൂ എന്തുകൊണ്ട് ഈ കൂട്ടത്തിൽ പെടുന്നില്ല? അതിൻ്റെ കാരണമോ നമ്മൾ എഴുതണം. അപ്പം ആരാ ഓഡ് വൺ കണ്ടുപിടിക്കുന്നതിന് ഒരു മാർക്ക്, അതിൻ്റെ കാരണം എഴുതുന്നതിന് ഒരു മാർക്ക്, രണ്ട് മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഓഡ് വൺ ഔട്ട്? ഇതിൽ ന്യൂറോൺ ആണ് ഓഡ് വൺ ഔട്ട്. കാര്യം
ടെൻഡൻ, ബ്ലഡ്, ഇയറലാർ ടിഷ്യൂ ഇവയെല്ലാം എന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. രണ്ട് ടിഷ്യൂസ് തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരെ സിമെന്റ് ചെയ്ത് ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ ടെൻഡൻ, ബ്ലഡ്, ഇയറലാർ ടിഷ്യൂ. അതേസമയം ന്യൂറോണോ നമ്മുടെ ശരീരത്തിനുള്ളിലൂടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ നെർവ് ഇമ്പൾസുകൾ കടത്തിവിടാനും ആ ഇമ്പൾസുകൾ വഴി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ന്യൂറോൺ. പക്ഷെ മറ്റുള്ളവയോ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതുകൊണ്ടാണ് ന്യൂറോൺ എന്തായത് ഓഡ് വൺ ഔട്ടായത്. ഓക്കെ, ഇനി ഈ കോക്രോച്ചിൻ്റെ എലിമെൻ്ററി കനാലിനെ പറ്റി പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഫിഗർ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് നോക്കാം, ബയോളജി ക്ലാസ്, ഒരു ബയോളജി ക്ലാസ്സിൽ ടീച്ചർ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത പിക്ചർ ഓഫ് ഡൈജസ്റ്റ് സിസ്റ്റം, കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റ് സിസ്റ്റത്തിൻ്റെ പിക്ചർ കാണിച്ചു, എന്നിട്ട് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ രണ്ട് മാർക്കിനുള്ള ചോദ്യമാണ്, നിങ്ങളടുത്ത് ഇങ്ങനെ ചോദിച്ചു, എ ബി സി ഡി ഈ പാർട്ടുകൾ, ഇത് ഈ എലിമെൻ്ററി കനാലിലെ ഈ പാർട്ടുകളുടെ പേരെന്ത്, എയുടെ പാർട്ട്, എയുടെ പേരെന്ത്, ബിയുടെ പേരെന്ത്, സിയുടെ പേരെന്ത്, ഡിയുടെ പേരെന്ത്. ഇനി സി എന്ന പാർട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന സി പാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എ എന്ന് പറയുന്നത് ഈസോഫാഗസ് ആണ്, ബി എന്ന് പറയുന്നത് ഗിസാഡാണ്, സി എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് സി കെ, ഡി എന്ന് പറയുന്നത് മാൽഫീജിയൻ ട്യൂബുകളുമാണ്. ഇനി സി എന്ന ഹെപ്പാറ്റിക് സി കെയുടെ ഫംഗ്ഷൻ എന്താണ്? ഡൈജസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് അഥവാ എൻസൈം അടങ്ങിയിട്ടുള്ള ഡൈജസ്റ്റ്, ആ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം അടങ്ങിയിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രിയേറ്റ് ചെയ്യുകയാണ് പാർട്ട് സി എന്ന് പറയുന്ന ഹെപ്പാറ്റിക് സി കെയുടെ ഫംഗ്ഷൻ. സോ എലിമെൻ്ററി കനാൽ, അതിൻ്റെ ഫിഗർ, അതിൻ്റെ ഫംഗ്ഷൻ, ഓരോ പാർട്ട് എന്താണ്, അതിൻ്റെ ഓരോ പാർട്ടിൻ്റെ ജസ്റ്റ് ഫംഗ്ഷനിങ് ഉള്ള ഓരോ പാർട്ടിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ സ്ട്രക്ചറും പറ്റി ഒരു ഡീറ്റെയിൽഡായിട്ട് നമുക്കൊരു അറിവ് വേണം. ആദ്യം വിഷന് മാത്രമേ കോക്രോച്ചിനെ പറ്റി പഠിക്കുള്ളൂ, ബാക്കി ടിഷ്യൂവും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ കുറച്ച് ടോപ്പിക്കുള്ള, എന്നാൽ 8 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് നമ്മുടെ ബയോളജിയിൽ. അതുകൊണ്ട് ഈ ചാപ്റ്റർ എല്ലാവരും നന്നായി പഠിക്കണം. നന്നായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾ കുറച്ച് നേരം, ഒരു 2 മണിക്കൂർ എടുത്താലേ, ഒരു 2.5 മണിക്കൂർ, ഒരു 1-2 മണിക്കൂറിൻ്റെ എഫേർട്ട് മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ സാധിക്കും, അതനുസരിച്ച് ആൻസർ ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഫോക്കസ് ചെയ്ത അടുത്ത ചാപ്റ്ററിൻ്റെ ഫോക്കസ് ചെയ്ത ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത, അപ്പോൾ നിങ്ങളൊരു പുതിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഈ വീഡിയോയും ചാനലിനെയും പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കൊടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു പ്ലസ് വൺ ഫോക്കസ് ഏരിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിവിഷൻ ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ അരവിന്ദ്, ബൈ ബൈ ആൻഡ് താങ്ക് യു.